കൊറോണ ബാധയ്ക്ക് മുമ്പും പിമ്പും നാട്ടിലെത്തിയ അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഇപ്പോൾ അതീവ ഗുരുതരമാണ്. കൊറോണ ബാധയ്ക്ക് ശേഷം ഏതെങ്കിലും രാജ്യത്ത് സ്ഥിരമായി താമസ വിസ ഉള്ളവർക്ക് പോലും അവിടേക്ക് എത്തിപ്പെടാനോ ജോലി ചെയ്യാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. വിദേശങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്നത് കേരളത്തിലാണെന്നിരിക്കെ അതിൻ്റെ ഗൗരവം കേരളത്തിൽ വർദ്ധിക്കുകയാണ്. കൊറോണ ബാധ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ സൗദിയിൽ അവർ പൊതുഗതാഗതം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സൗദിയിൽ ഇനി പൊതുഗതാഗതം ഉണ്ടാവില്ല. അതായത് ബസ്സുകൾ, ടാക്സികൾ, ട്രെയിനുകൾ, വിമാന സർവീസുകൾ എന്നിവ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ 14 ദിവസത്തേക്കാണ് സൗദി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകൾക്ക് സർവീസ് നടത്താം. കാർഗോ വിമാനങ്ങളും ട്രെയിനുകളും പതുപോലെ സർവീസ് നടത്തും. ഇന്നലെ രാത്രിയോടെ രാജ്യത്ത് COVID-19 രോഗികളുടെ എണ്ണം 274 ആയിരുന്നു. ഇന്നലെ രാത്രി 36 പേർക്കാണ് അസുഖം സ്ഥിരീകരിച്ചത്. ഇതിൽ 21 പേർ റിയാദിലാണ്. 2 പേരുടെ നില വഷളായി തുടരുന്നു. 8 പേർ അസുഖത്തിൽ നിന്ന് മോചിതരായി. വിദേശത്ത് നിന്നെത്തിയവർക്കാണ് കൂടുതലും അസുഖം സ്ഥിരീകരിച്ചത്. ബാക്കി ഇവരിൽ നിന്നും പകർന്നവരുമാണ്. വരാനിരിക്കുന്നത് കടുപ്പമേറിയ ഘട്ടമെന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സൽമാൻ രാജാവ് ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു. വിദേശിയെന്നും സ്വദേശിയെന്നും വ്യത്യാസമില്ലാതെ ഈ സാഹചര്യം മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പള്ളികളിലെ നമസ്കാരവും കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു. ഹറമിന് പുറത്തെ മുറ്റങ്ങളിലും ജുമ്മയും നമസ്കാരവും ഉണ്ടാകില്ല. ഹംറം പള്ളിക്കകത്തേക്ക് നിയന്ത്രിച്ച് മാത്രമാണ് ജുമുഅക്ക് നമസ്കാരത്തിനും ആളുകൾക്ക് പ്രവേശനം. മദീന പള്ളിയിലേക്കുള്ള പ്രവേശനം അനിശ്ചിതമായി വിലക്കിയിട്ടുണ്ട്. മദീനയിൽ അസുഖം പടർന്ന തരത്തിലുള്ള വീഡിയോ വ്യാജമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയുണ്ടാകും. റിയാദിലെ ഷുമൈസി ഹോസ്പിറ്റലിലേക്ക് ഞായറാഴ്ച മുതൽ പുറമേ നിന്നുള്ള രോഗികൾക്ക് പ്രവേശനമുണ്ടാകില്ല. COVID-19 പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് പ്രവേശനം നിയന്ത്രിച്ചത്. കൊറോണ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രമായ ചൈനയെ പോലെ തന്നെ COVID-19 പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു രാജ്യമാണ് ഇറ്റലി. കൊറോണ ബാധ മൂലം ഒരു ദിവസം ഒരു രാജ്യത്ത് മരിച്ച ഏറ്റവും കൂടുതൽ ആളുകൾ ഇറ്റലിയിലാണ്, 627 പേർ. ഇതേ തുടർന്ന് സൈന്യത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇറ്റലി. ഇറ്റലിയുടെ വടക്കൻ പ്രദേശത്ത് മരിച്ചു വീഴുന്ന ആളുകളുടെ കണക്ക് പോലും രേഖപ്പെടുത്തില്ലെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാസത്തിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത വടക്കൻ ഇറ്റലിയിലെ ലംബോർഡി മേഖലയിലാണ് രോഗം കനത്ത നാശം വിതച്ചത്. ആയിരക്കണക്കിന് രോഗികൾ എത്തിയതോടെ ആശുപത്രികൾ ഗുരുതരാവസ്ഥയിലുള്ളവരെ ചികിത്സിക്കാൻ പെടാപ്പാടുപെടുകയാണ്. ഇറ്റലിയെ സഹായിക്കാൻ ചൈനയിൽ നിന്നെത്തിയ ആരോഗ്യ വിദഗ്ധർ രോഗം നിയന്ത്രിക്കാൻ നിലവിലെ നിയന്ത്രണങ്ങൾ പോരെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറ്റാലിയൻ സർക്കാർ സൈന്യത്തെ ഇറക്കിയിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും തമ്മിൽ പോരടിച്ചിരുന്ന ശത്രുരാജ്യങ്ങൾ പോലും അത്തരം കാര്യങ്ങൾ മറച്ചുവെച്ച് കൊറോണ ബാധയ്ക്കെതിരെ പോരാടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും കൊറോണ ബാധയ്ക്കെതിരെ അതിതീവ്രമായ ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.